ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. എന്റെ പേര് അശ്വതി. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇന്ന് മത്സ്യഫെഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മത്സ്യഫെഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. മത്സ്യഫെഡ് തിരുവനന്തപുരം ആസ്ഥാനമായി 1984 മാർച്ച് 19 മത്സ്യഫെഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി 1984 മാർച്ച് 19 മത്സ്യഫെഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടർ ആണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പക് സംഘമായിട്ടാണ് മത്സ്യഫെഡ് പ്രവർത്തിക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പക് സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മത്സ്യകൃഷിയുടെ വികസനം, സംഭരണം, സംസ്കരണം എന്നിവയാണ് എന്ത് ഇതിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. മത്സ്യകൃഷിയുടെ വികസനവും സംഭരണവും സംസ്കരണവുമാണ് മത്സ്യഫെഡിന്റെ പ്രധാന പ്രവർത്തനം. കൂടാതെ എന്താണ് അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതും തൊട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്താണ് വായ്പകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് മത്സ്യഫെഡ് ചെറിയ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നുണ്ട്. കൂടാതെ മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ശീതീകരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് മത്സ്യഫെഡിന്റെ ലോഗോ എന്ന് പറയുന്നത്. കേരളത്തിലെ തൃശൂര് കോഴിക്കോട് ജില്ലകളില് മത്സ്യത്തിൽ നിന്ന് ജൈവവളം നിർമ്മിക്കുന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫെർട്ടിലൈസർ പ്ലാന്റ് ഫോർ മത്സ്യഫെഡ് സിറ്റുവേറ്റഡ് തൃശൂർ ആൻഡ് കാലിക്കറ്റ്. കേരളത്തിലെ തൃശൂരും കോഴിക്കോടും ആണ് മത്സ്യത്തിൽ നിന്ന് ജൈവവളം നിർമ്മിക്കുന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറികൾ തൃശൂരും കോഴിക്കോടുമാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ എന്താണ് ബോട്ടുകൾക്ക് ഡീസൽ നൽകുന്നതിനായി ഡീസൽ വിൽപ്പന കേന്ദ്രങ്ങളും അലങ്കാര മത്സ്യ വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വ്യാസ സ്റ്റോർ ടു സെൽ ഫിഷിംഗ് എക്യുപ്മെന്റ്. വ്യാസ എന്ന പേരിൽ മത്സ്യബന്ധനത്തിന് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാസ എന്ന പേരിൽ മത്സ്യബന്ധനത്തിന് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള വിൽപ്പനശാലകൾ എന്താണ് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് മത്സ്യഫെഡിന്റെ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിഫിഷ് എന്നത്. മത്സ്യഫെഡിന്റെ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിഫിഷ്. ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രൊജക്ട് സ്റ്റാർട്ടഡ് ബൈ മത്സ്യഫെഡ് വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് NCDC. NCDCയുടെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രൊജക്ട്. ഏതാണ് ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നത്? ഓപ്പറേറ്റിംഗ് സ്പെഷ്യൽ ബസ് സർവീസ് ഫോർ ദ ജേണി ഓഫ് ഫിഷർ വുമൺ. വനിതാ ബസ്. ഓപ്പറേറ്റിംഗ് സ്പെഷ്യൽ ബസ് സർവീസ് ഫോർ ദ ജേണി ഓഫ് ഫിഷർ വുമൺ. വനിതാ ബസ് എന്ന പേരിൽ ഒരു ബസ് സർവീസും മത്സ്യഫെഡ് നടത്തുന്നുണ്ട്. മത്സ്യഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ് മത്സ്യ എന്നത്. മത്സ്യഫെഡ് ഓർഗനൈസ്ഡ് ഫസ്റ്റ് മോഡൽ ഹൈടെക് ഫിഷ് മാർട്ട് അറ്റ് തേവര, എറണാകുളം. മത്സ്യഫെഡ് ഓർഗനൈസ്ഡ് ഫസ്റ്റ് മോഡൽ ഹൈടെക് ഫിഷ് മാർട്ട് എറണാകുളത്ത് ആരംഭിച്ചിട്ടുണ്ട്. ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഫിഷ് കോപ്പ്ഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? 1984 മാർച്ച് 19 തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് മത്സ്യഫെഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ മത്സ്യകൃഷിയുടെ വികസനം, സംവരണം, സംസ്കരണം എന്നിവയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. അംഗങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായിട്ട് വായ്പകൾ നൽകുന്നുണ്ട്. മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ശീതീകരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ തൃശൂരും കോഴിക്കോടും ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ബോട്ടുകൾക്ക് ഡീസലുകൾ നൽകുന്നതിനായി ഡീസൽ വിൽപ്പന കേന്ദ്രങ്ങളും അലങ്കാര മത്സ്യങ്ങളെ വിതരണം ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വ്യാസ എന്ന പേരിൽ മത്സ്യബന്ധനത്തിനാവശ്യമായ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള
ചോറു വ്യാസ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിഫിഷ് എന്നത്. ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോജക്ട്, പിന്നെ വനിതാ ബസ് പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ് മത്സ്യ എന്നത്. മത്സ്യഫെഡ് ഓർഗനൈസ്ഡ് ഫസ്റ്റ് മോഡൽ ഹൈടെക് ഫിഷ് മാർട്ട് തേവരയിൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദ നാഷണൽ ഫെഡറേഷൻ ഫോർ ഫിഷ്മാൻ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഫിഷ് കോപ്പ് ഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് മത്സ്യഫെഡിനെ കുറിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.